അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ജീവിക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെയുള്ളവനെ, ഞങ്ങളുടെ പ്രതിസന്ധികളിലും ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ വ്യാകുലങ്ങളിലും ഞങ്ങളുടെ സഹനങ്ങളുടെ വേദനകളിലും കർത്താവേ, നീ ഞങ്ങളുടെ കൂടെയുള്ളവനാണ്. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ദുഃഖ നമ്പരങ്ങളോട് ചേർന്ന് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളെ താങ്ങി നിർത്തണമേ, ഞങ്ങളുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തണമേ ഈശോയേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രോഗികളെ സുഖപ്പെടുത്തണമേ, തകർന്ന മനസ്സുകളെ ബലപ്പെടുത്തണമേ ഈശോയേ. നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ ഒപ്പിയെടുക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണതയോടെ അറിഞ്ഞ് പൂർണ്ണമായും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ദുഃഖനൊമ്പരങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, വ്യാകുലങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് വ്യാകുലങ്ങൾക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ മറുപടി നൽകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ, വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസമാണിന്ന്. ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ഇന്ന് പരിശുദ്ധ അമ്മയുടെ ഈ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പാതയിൽ വിളക്കും പ്രകാശവുമായ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇപ്പോഴുണ്ട്. ആ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവ്യകാരുണ്യം ചുട്ടെടുക്കപ്പെട്ട കാൽവരി മലയിൽ അതിന് കീഴിൽ ഹൃദയം കൊണ്ട് ചുട്ടെടുക്കപ്പെട്ട ഒരു അമ്മയുണ്ട്. അമ്മയാണ് ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. ഇപ്രകാരം പറയാറുണ്ട്, പരിശുദ്ധ കന്യകാമറിയം മാനവരാശിക്ക് സഹനങ്ങളിൽ ഒരു അഭിമാന പാത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സഹനം ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന നമുക്കൊരു അമ്മയുണ്ട്. ഈ ലോകത്ത് അമ്മമാരെ പോലെ സഹിക്കുന്ന വേറൊരു വ്യക്തികളില്ല. കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോഴും ഓരോ ജീവിത സാഹചര്യങ്ങളിലും അമ്മ ഉള്ളിലൊതുക്കുന്ന സഹനങ്ങളുണ്ട്. ഇത് ലോകത്ത് മാനവരാശിയെ എങ്ങനെ സഹനങ്ങളെ ഉള്ളിലൊതുക്കി മാനവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ, വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഹനങ്ങളിൽ ജീവിക്കുന്നവർക്ക് അമ്മ ഒരു യഥാർത്ഥത്തിൽ ഒരു അഭിമാനമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഹെൻറി ന്യൂമാൻ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലെ പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റത്തിൽ, കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റൻ്റ് മുന്നേറ്റത്തിൽ കടന്നുപോയ ഹെൻറി ന്യൂമാൻ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ക്രിസ്തു വേണ്ട വിധം അറിയപ്പെടാത്തതിൻ്റെ കാരണം അവിടുത്തെ അമ്മയെ വേണ്ട വിധം അറിയപ്പെട്ടിട്ടില്ല എന്നതാണ്. ഹെൻറി ന്യൂമാൻ ഈ കാലഘട്ടത്തിൽ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ സഭയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, ഞാനും ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാതെ പോയതിനൊരു കാരണം അമ്മയെ ആഴത്തിൽ അറിഞ്ഞില്ല എന്നതുകൊണ്ടാണ്. കാരണം
കാൽവരിയുടെ നെറുകയിൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലെ വ്യാകുലങ്ങളുടെ ആഴമെന്താണെന്ന് ലോകത്തിന് മുന്നിൽ ഈശോ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലെ മനോഹരമായ ഒരു ലേഖനമാണ് ലൂമൻ ജെൻസി എന്ന മനോഹരമായ ലേഖനം. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, 63-65 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ മറിയം ആഴത്തിൽ നിലകൊള്ളുന്നുണ്ട്. കർത്താവിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ അതിലേറ്റവും ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ജീവിതം തന്നെയാണ്. തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവളെ വണങ്ങുന്നതും അവളെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അവൾ വിശ്വാസികളെ തൻ്റെ പുത്രനിലേക്കും അവിടുത്തെ ത്യാഗത്തിലേക്കും പിതാവിനോടുള്ള സ്നേഹത്തിലേക്കും നയിക്കുന്നു. അപ്പം അമ്മയെ അറിയുമ്പോൾ യഥാർത്ഥത്തിൽ അമ്മയല്ല, അമ്മയിലൂടെ ക്രിസ്തുവിനെ അറിയാനുള്ള വഴി അമ്മ ഒരുക്കി തരികയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസം അമ്മയിലൂടെ ക്രിസ്തുവിലേക്കൊന്ന് നോക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. അമ്മയുടെ ജീവിതത്തിലെ 7 വ്യാകുലങ്ങളെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുസഭ മാതാവ് നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ വ്യാകുലം ശിമയോൻ്റെ പ്രവചനമാണ്. ലൂക്കായുടെ സുവിശേഷം 2:21-24 വരെയുള്ള തിരുവചന ഭാഗമാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ശിശുവിനെ പരിച്ഛേദനത്തിനായി 8 ദിവസം ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന ശിമയോൻ എന്ന ദീർഘദർശിയായ പ്രവാചകൻ്റെ മുന്നിൽ ഈശോയെ കൊണ്ടു ചെല്ലുമ്പോൾ ആ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിമയോൻ പറയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുകയും എന്നാൽ അമ്മയുടെ മുന്നിൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ശിമയോൻ പറയുന്ന വാചകം ഇന്നും നമ്മുടെ ചിന്താവിഷയമാകേണ്ടതാണ്. ശിമയോൻ മറിയത്തോട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും. അതിനർത്ഥം എന്താ സ്നേഹമുള്ളവരെ? ഈ പുത്രൻ ഈ ലോകത്ത് രക്ഷകനാ, എന്നാൽ ഈ പുത്രനെക്കുറിച്ചുള്ള വാക്കുകൾ ഈ പുത്രനെ മനസ്സിലാക്കാത്തവർ വിധി എഴുതുമ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ തുളച്ചു കയറാൻ പോകുന്ന വാളുകളെക്കുറിച്ച് അന്ന് ശിമയോൻ പ്രവചിച്ചപ്പോഴും നിശബ്ദമായി അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. കാരണം ലോകരക്ഷകന് വഴിയൊരുക്കാൻ വന്നവളായിട്ട് തന്നെയാണ് അമ്മ ഈ ലോകത്ത് ജീവിച്ചത്. നമ്മൾ ഓരോരുത്തരും ഈ ജീവിതയാത്രകളിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു വഴിയൊരുക്കുന്നൊരു അപ്പനാകുവാൻ, ക്രിസ്തു വഴിയൊരുക്കുന്നൊരു അമ്മയാകുവാൻ, ക്രിസ്തു വഴിയൊരുക്കുന്നൊരു സന്യാസിനി ആകുവാൻ, പുരോഹിതനാകുവാൻ സഭയിലെ ഓരോ വ്യക്തികൾക്കും ദൈവം കൊടുക്കുന്ന കൃപ ഈ ശിമയോൻ്റെ പ്രവചനത്തിലൂടെ അമ്മ സ്വീകരിച്ച സഹന വഴികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം പറയാനുണ്ട്, ദുഃഖത്തിൻ്റെ നടുവിലും രക്ഷാകര ദൗത്യം നിറവേറ്റാനുള്ള വിശ്വാസം അനുസരണം അവളിലുണ്ടായിരുന്നു. ദുഃഖത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ള ഒരു ആത്മീയ ശക്തി അമ്മയിലുണ്ടായിരുന്നു. അതെപ്രകാരമാണ്? ഒന്ന് വിശ്വാസം, ആഴമേറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അനുസരണം, ദൈവം പറഞ്ഞത് അത് 100% അനുസരിക്കാൻ അമ്മ തയ്യാറായിരുന്നു. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സമർപ്പണ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പല വിധത്തിലുള്ള നൊമ്പരങ്ങളുണ്ടാകാം. ദാമ്പത്യം ഒരു സമർപ്പണമാണ്, സന്യാസം ഒരു സമർപ്പണമാണ്, പൗരോഹിത്യം ഒരു സമർപ്പണമാണ്, ബാല്യം യൗവനം യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അതൊരു സമർപ്പണമാണ്. അതുകൊണ്ട് സമർപ്പണ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റുന്നവരാകണം. രണ്ടാമത്തെ അമ്മയുടെ വ്യാകുലം ഇപ്രകാരമാണ്, ഈജിപ്തിലേക്കുള്ള പലായനമാണ്. ലൂക്കായുടെ സുവിശേഷം 2:13-14 വരെയുള്ള തിരുവചനങ്ങളാണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സ്നേഹമുള്ളവരെ, അവിടെ ഇപ്രകാരമാണ് കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ഔസേപിതാവിന് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങൾ ഈജിപ്തിലേക്ക് പലായനം ചെയ്യണം. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ മനസ്സിൽ ഒത്തിരി ദുഃഖനൊമ്പരങ്ങളും വേദനകളുണ്ട്. കാരണം ഹെരോദേസ് ഈശോയെ വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അവൻ്റെ മരണത്തെ വിധി പ്രഖ്യാപിച്ച ഒരു ബാല്യകാലഘട്ടം. അവിടെ ദൈവഹിതത്തിന് വേണ്ടി ഓടി നടക്കുന്ന സഹനവേളകളിൽ അമ്മ നമുക്കൊരു വഴികാട്ടിയാണ്. എപ്രകാരമാണ് അമ്മയുടെ ജീവിതം നമുക്ക് വഴികാട്ടിയാകുന്നത്? അമ്മ ഇപ്രകാരമാണ്, പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം കൈവിടില്ലെന്നുള്ള വലിയൊരു പ്രത്യാശ അമ്മയ്ക്കുണ്ടായിരുന്നു. അത് 3 വിധത്തിൽ അമ്മയുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്തിലും ഉപവിയിലും ക്രിസ്തുവിനോടുള്ള തികഞ്ഞ ഐക്യത്തിലുമാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിലും കൊറോണ വൈറസിൻ്റെ ഭീതിതമായ കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോൾ ദൈവത്തെ പഴി പറഞ്ഞ് ഓടി നടക്കാതെ ഹെരോദേസിൻ്റെ മരണവേളകളിലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള പരക്കം വായലിൽ യേശുവിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാനുള്ളൊരു വിശ്വാസവും ചൈതന്യവും അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. 3 പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വ്യാകുലം ഇപ്രകാരമാണ്, ഈശോയെ 12 വയസ്സിൽ കാണാതെയാകുന്ന ഒരു വേദനയേറിയ അനുഭവം.
ദൈവം ഏൽപ്പിച്ച കുഞ്ഞിനെ കാണാതെയാകുന്ന അവസ്ഥ. ലൂക്കായുടെ സുവിശേഷം 2:41-46 തിരുവചന ഭാഗമാണ് അത് നമ്മളെ വിചിന്തനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആണ്ടുതോറും എന്നും ദേവാലയത്തിലേക്ക് ഔസപിതാവും മാതാവും കടന്നു ചെല്ലാറുണ്ട്. അന്ന് ഈശോയും കൂടി ഉണ്ടായിരുന്നു. ആ 12 അവനെ കാണാതെയാകുമ്പോൾ അവരന്വേഷിക്കുന്നുണ്ട് യാത്രാ സംഘത്തിൻ്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും പരിചാരകരുടെ ഇടയിലും. എന്നാൽ യേശുവിനെ കാണുന്നില്ല. യേശുവിനെ അന്വേഷിക്കേണ്ട ഇടങ്ങളിൽ ദേവാലയമാണെന്ന് തിരിച്ചറിവോടെ കടന്നു ചെല്ലുമ്പോൾ അവൻ ഉപാധ്യന്മാരുടെ മുന്നിലിരുന്ന് ദൈവത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന കാണുന്നു. അമ്മയുടെ വേദന അമ്മ അവിടെ പങ്കുവെക്കുമ്പോഴും ഈശോയുടെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ജീവിതയാത്രകളിൽ ഒരിക്കലും പറയുന്നില്ല. സ്നേഹമുള്ളവരെ, ദൈവാലയത്തിൽ നഷ്ടപ്പെട്ട ദൈവത്തെ കണ്ടെത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ദൈവ സാന്നിധ്യങ്ങളെ എവിടെയാണ് കണ്ടെത്തുന്നത്? ചിലരും മദ്യത്തിന് മുന്നിൽ കണ്ടെത്താറുണ്ട്. അങ്ങനെ ജീവിതത്തെ ദൈവത്തിൽ നിന്നകറ്റി ലോകത്തിൻ്റെ ജഡികമായ പാപങ്ങളിലും അല്ലെങ്കിൽ ശാരീരികമായി നശിപ്പിക്കുന്ന തിന്മകളിലേക്കും ഇന്ന് ലോകം കടന്നു പോകുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വ്യാകുല മാതാവ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യഹൃദയങ്ങളിലേക്ക് അമ്മ യേശുവിനെയും കൂട്ടിക്കൊണ്ടു കടന്നു വരുന്ന തിരുനാൾ ദിവസമാണിന്ന്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ യേശു അനുഭവങ്ങളെ തിരിച്ചു പിടിക്കാൻ പരിശുദ്ധ വ്യാകുല മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. 4 കുരിശു വഹിച്ചു നീങ്ങുന്ന യേശുവിനെ കണ്ടുമുട്ടുന്ന അമ്മയുടെ മുഖമാണ്. യോഹന്നാന്റെ സുവിശേഷം 19:17-18 വാക്യങ്ങളാണ് ഇവിടെ. ഇടയ്ക്ക് സങ്കടകരമായൊരു കൂടിക്കാഴ്ച. എന്നാൽ കർത്താവിന് അത് വേദനയുടെ സമയമാണെങ്കിലും അമ്മയുടെ ദർശനം കർത്താവിനെ കൂടുതൽ തീഷ്ണതയോടെ ഈ കാൽവരിയുടെ ബലി പൂർത്തീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. സഹോള്ളവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ക്രിസ്തുവുമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ സാധിക്കണം. അതിന് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ. 5 വ്യാകുലമെന്ന് പറഞ്ഞു വയ്ക്കുന്നത് ഈശോയുടെ കുരിശുമരണമാണ്. കാലിത്തൊഴുത്തിൽ കയ്യിൽ പിറന്നു വീണ കുഞ്ഞിനെ കാൽവരിയിൽ ഉടുതുണി പോലുമില്ലാതെ കുരിശ് തറയ്ക്കുമ്പോഴും ആ കാൽവരിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ സാന്നിധ്യം. യോഹന്നാന്റെ സുവിശേഷം 19:28-30 തിരുവചനം. കുരിശിൻ്റെ വിരിമാറിൽ ക്രിസ്തുവിനെ ചുട്ടെടുത്ത് ഈ അപ്പത്തിൻ്റെ രൂപത്തിലാക്കുമ്പോഴും അവിടെ നിന്ന് ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാൽവരിയിലൊരമ്മ. അത് സഹനത്തിൽ ഏതൊരമ്മയ്ക്കും സഹിക്കുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിത സഹനങ്ങളിൽ അമ്മ എപ്രകാരം ക്രിസ്തു സഹനത്തെ സ്വന്തമാക്കിയെന്ന് ചിന്തിക്കണം. 6 ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയെ കിടക്കുന്നു. ഏതൊരമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ക്രിസ്തുവിൻ്റെ ശരീരത്തെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നൊരമ്മ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്നും മറക്കാതെ നടന്നു പോകുന്ന പിയാത്ത എന്ന രൂപത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. നമ്മുടെ ജീവിതങ്ങളിലും വേർപ്പെട്ടു പോകുന്ന മക്കളെ കയ്യിലെടുക്കുമ്പോൾ ക്രിസ്തുവിനെ എപ്രകാരം അമ്മയെടുത്തു എന്ന ധ്യാനത്തോടെ, ലോകത്തിൻ്റെ ദൈവം എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന ബോധ്യത്തോടെ ആയിരിക്കുക. അവസാനമായി അമ്മയുടെ വ്യാകുലം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയുടെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈ ലോകത്തിൻ്റെ രക്ഷകനെ ഒരു കല്ലറയ്ക്കുള്ളിൽ സംസ്കരിക്കുമ്പോഴും അമ്മയുടെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ലോകരക്ഷകനായി ഉത്തിതനായിത്തീരും. അതുകൊണ്ട് ബാഹ്യ മനുഷ്യൻ്റെ ജഡിക പ്രവണതകൾ ഇന്ന് ലോകത്ത് കല്ലറകളായി മൂടപ്പെടുമ്പോൾ ആത്മീയ മനുഷ്യനെ വളർത്തിയെടുക്കാൻ പരിശുദ്ധ അമ്മ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ 7 വ്യാകുലങ്ങൾ അമ്മ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിലേക്ക്, ഹൃദയത്തിൻ്റെ വിശ്വാസതയിലേക്ക്, ഹൃദയത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ്. കരങ്ങൾ നമുക്കൊന്ന് കൂപ്പി പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ കൊണ്ടു നടന്നവൾ, കല്ലറയിൽ അടയ്ക്കപ്പെട്ടവൻ ഉത്തിതനാണെന്ന ബോധ്യത്തോടെ ആ കല്ലറയിൽ അടയ്ക്കുമ്പോഴും ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. ലോകം മുഴുവൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മകൻ രക്ഷകനാണെന്ന് പറഞ്ഞിട്ട് എവിടെ പോയവൻ? എന്നാൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ ദുഃഖ നൊമ്പരങ്ങളുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രതീക്ഷിക്കാത്തതും അപ്രതീക്ഷിതമായതുമായ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലും വ്യാകുലങ്ങളായി കടന്നു വരാറില്ലേ? എന്നാൽ ഈ വ്യാകുലത്തിൻ്റെ അമ്മ, സ്നേഹത്തിൻ്റെ അമ്മയായി, പ്രതീക്ഷയുടെ അമ്മയായി ഈ അപ്പത്തിലിരിക്കുന്ന ഈശോയെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ നമുക്ക് കാണാം. അമ്മയുടെ മടിയിൽ കിടക്കുന്ന ആ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിലുണ്ട്. അമ്മ ഈശോയെ കൂട്ടിക്കൊണ്ട് നിൻ്റെ ഭവനത്തിലേക്ക് വരും. നീ ജ്ഞാനത്തിൻ്റെ പ്രകാശമായിട്ട് തീരും, ലോകത്തിൻ്റെ വെളിച്ചമായി തീരും. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടണമേ.
നമുക്കൊന്ന് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി വ്യാകുലങ്ങളിൽ കടന്നു പോകുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, സന്യസ്തരെ, സഭയുടെ വ്യാകുലങ്ങളെ എല്ലാം ചേർത്ത് വയ്ക്കുന്നു. ഈ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിവസം ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദുഃഖനൊമ്പരങ്ങൾ കടത്തിവിടുന്ന തിന്മയുടെ അരൂപികളെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കീഴടക്കാനുള്ള അഭിഷേകം നൽകണമേ. യേശുവേ, അങ്ങയുടെ അമ്മയാകുന്ന വ്യാകുല അമ്മയോട് ചേർന്ന് ഈശോയുടെ സന്നിധിയിൽ ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക. ഞങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ദുഃഖ നൊമ്പരങ്ങൾ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ വഴിവിട്ട അവസ്ഥകൾ അമ്മയെ, അമ്മയുടെ മകനോട് ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അമ്മമാരെ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ. കുടുംബത്തിലെ തകർച്ചകൾ മൂലം വേദനിക്കുന്ന അപ്പച്ചന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ ഈ വ്യാകുലങ്ങളെ നേരിടണമെന്നറിയാതെ സഹനങ്ങളുടെ വേടകളിൽ ദുഃഖിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൽ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിലെ ബലിപീഠം പോലെ, കുരിശിലെ ബലിപീഠം പോലെ അമ്മയുടെ ഹൃദയമാകുന്ന ബലിപീഠത്തിലേക്ക് ഈ ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ യാചനാപുരം പിടിച്ച് യേശുവേ എന്ന് വിളിച്ച്, അമ്മയോട് ചേർന്ന് വിളിച്ച്, നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളെ ചേർത്ത് വിളിച്ച് വിളിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ ചേർത്ത് വെച്ച് വിളിച്ച്, മക്കളെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച്, പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച്, ഇതെല്ലാത്തിനും അപ്പുറം ദൈവത്തിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യാതിരേഖത്താൽ ഞങ്ങളെ പൊതിയണമേ. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമേ. അമ്മേ, ദൈവമാതാവേ, വ്യാകുലമാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിന് നൊമ്പരങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമ്മ ഈ സമയം പ്രാർത്ഥിക്കണമേ. യേശുവേ, ജീവിതത്തില് പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, പ്രത്യേകിച്ച് ഈശോയെ രോഗികളായിട്ട് ആശുപത്രി കിടക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. അവരെ കുറിച്ച് ആകുലപ്പെട്ട് കുടുംബങ്ങളിൽ നിന്ന് കരയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ ഇനി മുന്നോട്ടുണ്ടോ എന്നറിയാതെ ജീവിക്കുന്ന, ആശുപത്രി വരാന്തകളിൽ ദുഃഖിച്ചു നൊമ്പരപ്പെട്ട് സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി, സ്വന്തം മക്കൾക്ക് വേണ്ടി കരയുന്ന എല്ലാവരും ഓർക്കുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിൻ്റെ വ്യാകുലങ്ങൾ, ഈ കാലഘട്ടത്തിൻ്റെ സഹനങ്ങൾ, സഭയ്ക്കേൽക്കുന്ന സഹനങ്ങൾ, കുടുംബങ്ങൾ കേൾക്കുന്ന സഹനങ്ങൾ, ലോകത്തിനേൽക്കുന്ന സഹനങ്ങൾ, യൗവനങ്ങൾ കേൾക്കുന്ന മുറിവുകൾ, കുഞ്ഞുങ്ങൾ കേൾക്കുന്ന മുറിവുകൾ ദൈവത്തോട് ചേർത്ത് വെച്ച് അമ്മ സഹിച്ചതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ, സഭയുടെ
ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ തരണം. കരങ്ങളിൽ യാചനാപുർ പിടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമയമെല്ലാം തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ദൈവൈക്യത്തിലല്ലാത്ത സഹനങ്ങളെല്ലാം യേശുനാമത്തിൽ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് എല്ലാ തിന്മകളെയും ബന്ധിക്കുന്നു, ശാസിക്കുന്നു, കൽപ്പിക്കുന്നു. ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിരാശയുടെ ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ, മാനസിക പീഡകളുടെ തിന്മകൾ വിട്ടുപോകട്ടെ. കർത്താവിന്റെ കരുണ, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ നിറയട്ടെ. കാൽവരിയിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവിക ശക്തി പരിശുദ്ധമേ യേശുവിനെ കയ്യിലെടുത്തതുപോലെ ദിവ്യകാരുടെ കയ്യിലെടുക്കുമ്പോ ഞങ്ങളുടെ ജീവിതത്തിന്റെ വേദനകള് നൊമ്പരങ്ങള് ഈശോയ്ക്ക് കൊടുക്കാൻ കൃപയാണ് ഈശോയെ. വിളിച്ചു മകളെ യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശിവേ 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 ശിവേ